വെറുതെ ഇരുന്ന് പിള്ളും മണ്ണിരനെ പിടിച്ച് നമ്മളുടെ രണ്ട് മോൺസ്റ്റർ ഫിഷിനെ എടുത്താലോ ഒന്ന്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ മോൺസ്റ്റർ ഫിഷ് രണ്ടെണ്ണമായി, ഒന്ന് തോട്ടിൽ നീട്ടിയുള്ള മോൺസ്റ്റർ ഫിഷും ഒന്ന് നമ്മളുടെ എലിഗേറ്റർ കാറും. അങ്ങനത്തെ നമ്മുടെ തോട്ടിൽ നീട്ടിയ മോൺസ്റ്റർ ഫിഷിന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു പ്രകോപനം. നമ്മളെ ചൂണ്ടിടുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ കാണിക്കാറ്. അപ്പൊ ഇത് ചൂണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് വന്ന് കടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറെ നേരം പിടിച്ചെന്ന് ലാസ്റ്റ് എന്റെ കൈ കഴിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്ത്. വിട്ടുകൊടുത്തപ്പോൾ മൂപ്പരാളുടെ പരാക്രമം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പൊ തന്നെ അങ്ങോട്ട് വെട്ടി ഒഴുകുന്നു. കണ്ട അമ്മാതിരി ലെവലിൽ വാല കുളച്ചിട്ട് ഇപ്പത്തിന് എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു മൂപ്പരാൾ നിന്നിരുന്ന് കിട്ടുക. പക്ഷെ നമ്മളൊക്കെ നിരാശപ്പെടുത്തിയിട്ട് മൂപ്പരാൾ എന്തായത് ഇന്നൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൊണ്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇതേ പിന്നെയും പിടിച്ച് പിന്നെ ഇട്ടുകൊടുത്തു. അപ്പൊ മൂപ്പരാൾ പേടിച്ചുപോയി. എന്നാൽ എനിക്ക് ഇനി വെറൈറ്റി ഒരു സാധനം തരാന്ന് വെച്ചിട്ട് ഇതേ മണ്ണിൽ നിന്ന് കിട്ടിയ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ ചീവിട്. ഇനി ചീവിടും മണ്ണിലെ ഫാൻസ് ഉണ്ടെങ്കിൽ അവരും തന്നെ തെറി വിളിക്കരുതിട്ടാ. അപ്പൊ അവനെ പിടിച്ചിട്ട് നേരം കൂടി വെള്ളത്തേക്ക് ഇട്ടുകൊടുത്ത്. അപ്പൊ ഇവന്റെ പരാക്രമം കാണുമ്പോഴും വന്നടിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും അവൻ നിരാശപ്പെടുത്തി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എലിഗേറ്ററുകാരനെ ഇട്ടുകൊടുത്ത്. ടാങ്കിലേക്ക് ഇട്ടെടുത്തപ്പോഴേ ഈ അമ്മ വെച്ച് നമ്മുടെ ബോട്ട് പോണ ഒരു ഇതേ ചുറ്റും ഇങ്ങനെ കിടന്ന് റൗണ്ട് അടിച്ചിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, മൂപ്പരാളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. അപ്പൊ എന്താണെന്നറിയില്ല, എലിഗേറ്ററുകാരന് ചെറിയ രീതിയിലൊക്കെ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞാൽ ഒരു ക്ഷീണത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മൂപ്പരാളി ഇതേ ഒരു ഓലക്കുടി കടിച്ചാണ് ഒരു സൈഡിൽ എന്തോ പൊന്തിക്കുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് മണത്തൊക്കെ നോക്കി, എന്നിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ അങ്ങോട്ട് തന്നെ തിരിച്ചു നടന്നിട്ടാ. അപ്പൊ നീ തിരിച്ച് നടക്കലട്ടോ, ഒന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞിട്ട് പിന്നെയും മൂക്കിന്റെ തുമ്പത്ത് കൂടി ഇങ്ങനെ നടന്നു വന്ന സമയത്തും മൂപ്പരാൾ നമ്മളെ നിരാശപ്പെടുത്തി. ലാസ്റ്റ് എന്ത് ചെയ്തെന്നാ, ഇത് വേണ്ട, നിനക്ക് മണ്ണിരനെ തരാം. എന്തായാലും അപ്പുറത്തെ മോണിച്ചർ വിഷയം തന്നില്ല. അപ്പൊ നീ മണ്ണിര തിന്നൊന്നറിയാൻ വേണ്ടി ഞാൻ ഇരിക്കലും കൊഞ്ചൊന്ന് പ്രകോപിച്ച് നോക്കി. അപ്പൊ മൂപ്പരാൾ ഇത് ഇങ്ങനെ എടുത്തേക്ക് വന്നിരുന്നു. അതിനുശേഷം നമ്മളുടെ ഇരിക്കലും വെച്ച് പ്രകോപിച്ച് മൂപ്പരാൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി. അപ്പൊ നൂഡിൽസ് തിന്നണമാതിരി സിമ്പിളായിട്ട് മൂപ്പരാളെ അതിനെ അലക്കിയിട്ടുണ്ടാ. അപ്പൊ മണ്ണിരനെ തിന്നു കഴിഞ്ഞിട്ട് നീ എന്താ മറ്റേനെ തിന്നാതെ എന്നുള്ള ഒരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്ത് നേരെ മൂപ്പരാളെയും ഒരു വടിമലൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തേക്ക് ഇറക്കി കൊടുത്ത്. പക്ഷെ വെള്ളത്തേക്ക് ഇറക്കി കൊടുത്തപ്പോൾ നോക്കിയാൽ മൂപ്പരാൾ എന്നിട്ട് തന്നെ തിന്നടാന്ന് പറഞ്ഞിട്ട് മൂക്കുമേക്ക് വരെ കയറി പിടിച്ച്. എന്നിട്ട് പോലും മൂപ്പരാൾ തിന്നില്ല. മൂപ്പരാൾക്ക് എന്തായാലും ഇതിന്റെ ടേസ്റ്റും ആണെന്ന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ആ മണ്ണിലേക്ക് എടുക്കുന്ന ആളല്ലേ, നമ്മുടെ ഗോൾഡ് വിഷിന്റെ മറ്റു മീനുകളെ പോലെ ഫ്രഷ് അല്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും മണ്ണൊക്കെ ആവുന്ന ചെറുതായിരിക്കും തിന്നാത്തത്. അപ്പൊ എന്തായാലും എനിക്ക് കുറെ നേരം ബോറടിച്ചപ്പോൾ ഞാൻ എന്ത് മൂപ്പരാൾക്ക് വേണമെങ്കിൽ തിന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇതുപോലത്തെ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ.